അങ്ങനെ കാണാൻ പോലും ഞാൻ നോക്കുന്നില്ല. എനിക്ക് ഇത് മാറ്റാറ്റ് എഴുതാൻ പറ്റിയല്ലോന്നറിയാം. ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്നത്തെ പോലെ ഞങ്ങൾ വന്ന് വെറുപ്പിക്കുന്നില്ല, അതിന് പകരമായിട്ട് ഇവരെ രണ്ടുപേരെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇവരുടെ മനപ്പൊരുത്തം റൗണ്ടാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത്. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ 10 വർഷത്തിൽ രണ്ടുപേരും എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രശാന്തയുടെ നല്ല ടെൻഷൻ ഇല്ല കേട്ടോ. ചോദ്യം പറഞ്ഞ ചോദ്യം എന്നോട് പറയാണ്, ചോദ്യം നീ പറഞ്ഞു തന്നു, ചോദ്യം നീ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു ചോദ്യം ഞാൻ പറഞ്ഞിരുന്നാലും ആൻസർ ഒരുപോലെ ആകണമെങ്കിൽ ദീപ ചേച്ചി ആൻസർ പറഞ്ഞു കൊടുക്കണം, എന്നാലേ ആവും. അപ്പൊ ഫാത്തൂസ് ഉറങ്ങുവാണ്, ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട്. എപ്പോ വേണേലും ഫാത്തൂസിനെ നമുക്ക് ഇവിടെ കൊണ്ടിരുത്താം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, അതിന് ആൻസർ എഴുതാൻ രണ്ടുപേരുടെ കയ്യിലും ബുക്കും പേനയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും പരീക്ഷയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം ഇവരോട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, അതിന്റെ ആൻസർ നിങ്ങൾ ബുക്കിൽ എഴുതണം, പിന്നെ മാറ്റി പറയാൻ നുണ പറയുന്നത് അതിന് വേണ്ടിട്ട് എഴുതി വെക്കുന്നേ. പറയണം പറയുകയും വേണം, എന്നിട്ട് അതിനെ കുറിച്ച് ചെറിയൊരു ഇത് പറയുകയും ചെയ്യണം. അപ്പൊ അതിന്റെ ആൻസർ എഴുതിയിട്ട് ഞാൻ ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ചില ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ രണ്ടുപേരുടെ ഒന്ന് ചോദിച്ചിരുന്നു, അപ്പൊ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് എഴുതുക, എന്നിട്ട് അതിന്റെ ആൻസർ കാണിക്കാം. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാന്നാ? അപ്പൊ നമുക്ക് മനപ്പൊരുത്തം റൗണ്ടിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പാത്തുകൂട്ടർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പാത്തുദാൻ ലോലിപ്പോപ്പ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ, വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടുപേരുടെയും ഫേവറേറ്റ് ഫുഡ് രണ്ടുപേരും സെപ്പറേറ്റ് എഴുതണം കേട്ടോ. കള്ളനോട്ട വരാൻ പാടില്ല, കോപ്പിയുടെ ഇവിടെ അനുവദനീയമല്ല. രണ്ടുപേരുടെ എഴുതിയോ? ദീപ ചേച്ചി പെട്ടെന്ന് എഴുതി കേട്ടോ. അല്ല, പ്രശാന്തയുടെ ഫേവറേറ്റ് ഫുഡ് അതാണോ? ബിരിയാണി ഇന്നലെ കൂടെ വിളിയുന്ന കപ്പ മീൻകറി ഇഷ്ടമാന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ. ആ അല്ല, അപ്പൊ ഞാൻ ചക്കപ്പുഴുക്ക ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലേ പറയുന്നത്? ചക്കപ്പുഴുക്ക് കഴിക്കുന്നതാണ് ഒരുപാട് ഇഷ്ടമല്ല, കപ്പ മീൻകറി എനിക്ക് സമ്മതിച്ചല്ലോ. ഇനി മറക്കരുത്, ഇനി നമുക്ക് നെടുനീളം കാണാൻ പറ്റും. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ബംഗൾ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, എൻഗേജ്മെന്റ് ഡേറ്റ് അതറിയാൻ തോന്നട്ടോ, പെട്ടെന്ന് എഴുതുന്നുണ്ടോ പ്രശാന്തേട്ടാ? ആ പറഞ്ഞു, രണ്ടുപേരും ഒന്നിച്ചു പറഞ്ഞു. കറക്റ്റ്, അത് ഓർമ്മയുണ്ട്. ശ്രീകൃഷ്ണന്റെ നീ അടുത്ത ക്വസ്റ്റ്യൻ. പ്രശാന്ത് ചേട്ടന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? ഇഷ്ടം പോലെ ഞാനത് ലിസ്റ്റ് ആയിട്ടോ? എസ് ഒന്നും വേണ്ട,
അതല്ല എനിക്ക് ഒരുപാട് എല്ലാം എഴുതാൻ പറ്റും. അപ്പൊ അല്ല ഏറ്റവും മെയിൻ ആയിട്ട് കാണുന്ന ഒരു കാര്യം എഴുതിക്കോ. എന്നെ പാത്തോസേ കഴിഞ്ഞ ോ എഴുതിയതല്ല ആൻസർ നിയോജിച്ചു എഴുതിയതന്നെ കാണിക്കണം. അപ്പൊ ചുണ്ടമ്പളം വേണം, ടിപ്പർ വേണം, വീടും വേണം, ആനയും വാങ്ങണം. നാല് ആഗ്രഹം ഏറ്റവും കോയമ്പത്തൂര് ഒരു വീട്, ഒരു ആന, ഒരു ടിപ്പർ, ഒരു വള്ളം. അപ്പൊ ഈ എല്ലാ ആഗ്രഹവും സഫലമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്, ദീപയുടെ ഫേവറേറ്റ് കളർ. പ്രശാന്തം പരീക്ഷയ്ക്ക് പോലും ഇതുപോലെ ബുദ്ധിമുട്ടി കാണുകയാണ് കേട്ടോ. എന്താ വൈറ്റ് ആണോ? വൈറ്റ്. അങ്ങനെ ഒരു കളറുള്ള ഡ്രസ്സ് പോലും എനിക്ക് കാണത്തില്ല, എനിക്ക് അത് ഇഷ്ടമില്ല. ബേബി പിങ്ക് എന്റെ ഫേവറേറ്റ് കളർ. ശരിയാണ്, അങ്ങനെ കളർ പോലും നോക്കുന്നില്ല. വെറുതെ തള്ളി വൈറ്റ്. ഇത് കഴിയുമ്പോ ഇവര് തമ്മിൽ അടിയായ ഞാൻ ഉത്തരവാദിയല്ല. എനിക്കറിയാം, ഞാൻ തുടങ്ങുന്നതിന് മുന്നേ പോകുന്നില്ല, പക്ഷെ എന്നോട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും ഭക്ഷണം തെറ്റിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അത് പോട്ടെ. പ്രശാന്തി ചേട്ടൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഒരു ഡ്രീം പ്ലേസ്. എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഇപ്പൊ മരുതമല. ഞാൻ പറയാം പ്രശാന്തി ചേട്ടൻ, കക്കൂസ് പറഞ്ഞോ. ഊട്ടി. എവിടെ എവിടെ കേക്കാൻ വയ്യ. നീ വെച്ചേച്ചി എവിടെ ഇവിടുത്തെ ഒരു ലൊക്കാലിറ്റി കാരണം എനിക്ക് ഒരു ഇത് മാറ്റായിട്ട് എഴുതാൻ പറ്റിയല്ലോ എന്നറിയാം. അല്ലല്ലേ, ഊട്ടി എനിക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് തൊട്ടടുത്തുള്ള പോകാൻ എപ്പോഴും പോകുന്നതാണ്. ആൾക്കാരൊക്കെ ശ്രീലങ്കയിലുള്ള, ഞാൻ ദുബായിലുണ്ടായപ്പോഴും നമ്മൾ ഈ ശ്രദ്ധിക്കുള്ളൂ. കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും കാണാറില്ല. വീഡിയോസ് ഇതൊന്നും പറയാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഊട്ടി അടുത്തൊരു മരുന്നും മലയുണ്ട് അവിടെ, അത് ആരും ഇവിടെ വന്നാലും അവരെ മരുന്നും മല കൊണ്ടുപോകും. അപ്പൊ അത് രണ്ടും ഞാൻ ചോദിച്ചത്, അത് ശ്രീലങ്കയല്ലേ. ഇപ്പഴും പറയുന്ന ആഗ്രഹം ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളൂണ്ടേ. ശരി, കുറച്ചുകൂടി പെട്ടെന്ന് തീരും. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദീപ കുക്ക് ചെയ്യുന്നതില് പ്രശാന്തി ഏട്ടന്റെ ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യുന്നതില്. എല്ലാം ഇഷ്ടമാണ്. എന്നോട് ചോദിക്കും എന്താന്ന്. അവിടെ ദീപ തോറ്റു പോവും, പ്രശാന്തി ഏട്ടാ തോറ്റു പോവും. അല്ലിങ്ങനെ പറഞ്ഞോണ്ടിരുന്നാണ് പ്രശാന്തിട്ട വാച്ചെഴുതും.
ബിരിയാണി കഴിക്കുന്നല്ലാണ്ട് എനിക്ക് അത്രയും എനിക്ക് മീനോടാ കൂടുതൽ കുഞ്ഞിന്റെ ടാസ്ക് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് പോയ സ്ഥലം. അത് നമ്മള് ഇങ്ങനെ അടിച്ചിട്ട് അറിയാം. എനിക്ക് ഓർമ്മയുണ്ട്. ഈ പറഞ്ഞോണ്ട് എഴുതരുത് കേട്ടോ. നമ്മുടെ നാട്ടിലെ അടുത്ത ക്വസ്റ്റ്യൻ, പ്രശാന്ത് ഏട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ. പ്രശാന്ത് ഏട്ടൻ ഡൗട്ട് അടിക്കും. കഴിഞ്ഞോ പറഞ്ഞോ. എനിക്ക് ദിലീപിനെ ഏറ്റവും ഇഷ്ടം. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ദീപ ചേച്ചി ഏറ്റവും ഇൻട്രസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലി. അപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, അതില് ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്നെ പറ്റി പല്ലോ. അത് ലോലിപോപ്പ് കഴിച്ചിട്ടാവാ പല്ല് വേദനിക്കണേ കേട്ടോ. എഴുതിയോ? ആ പറ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാ. എപ്പോ സമയം കിട്ടിയാലും കേക്ക് ഉണ്ടാക്കലാണ്. ഉത്തരം ഇവിടെ കേക്ക് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്നുണ്ട്, ജോലി കഴിഞ്ഞ് വന്നിട്ട് കേക്ക് ഉണ്ടാക്കി പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, അങ്ങനെ എല്ലാ സൈഡ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് ജോലിക്ക് പോകുന്നത് കൂടാതെ. അപ്പൊ അതിൽ എനിക്കും അറിയാം ബേക്കിംഗ് തന്നെയാന്ന്. അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഇതേ സെയിം ക്വസ്റ്റ്യൻ, പ്രശാന്ത് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു. കളിക്കാൻ പോകും അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലാതാണ് കാര്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസർ പറഞ്ഞാലും എത്തിച്ചു ബിരിയാണി, അത് എത്തിച്ചു അമ്പലം ശരിയാക്കി, കേക്ക് ബേക്കും ശരി, വെള്ളം വാങ്ങണം, അതും അതൊക്കെ പിന്നെ ഒരുമിച്ച് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലേ, കാരണം ആവാട്ടെ ആൻസർ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും ഇപ്പൊ അങ്ങനെ രണ്ടുപേരും ഒരുപോലെ തോറ്റു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിപ്പൊട്ടി ജീവിച്ചോളാം. അപ്പൊ ഇത്രയാണ് നമ്മൾ
വെറുപ്പിക്കല്ലേ. അപ്പൊ ഇത് പറയുന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നോർത്താണ് ഇവരെ പിടിച്ചിരുത്തിയത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കില് അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഡേ വെച്ചിട്ട്